Hi friends, assalamu alaikum. Namude pudiyoru video ilekku ellavarkkum swagatham. Innu Oreo biscuit undu nammal cake undakkunnathu oru bake Oreo biscuit mathramaanu adinu vendi upayichittullathu. Oru choco cream ulla biscuit aanu eduthittullathu. Ini cream okke onnu maati kodukka. Ennittu nannayittu onnu beat cheyidukkanam. Cake inde mogalle oru garnish ayi kodukkan vendi mathrane. Nannayittu beat cheyidukka oru fork o whisk o upayichaanengil eluppathil aakkan pattum. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തരിത്തരിപ്പൊക്കെ കണ്ടിട്ട് അപ്പോൾ എടുക്കൊന്നും വേണ്ട. നന്നായിട്ട് ബീറ്റ് ആകുമ്പോൾ അത് പിന്നെ ശരിയായി കിട്ടും, ഒരു ക്രീം പോലെ ആയി കിട്ടും. ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചാൽ എളുപ്പത്തിലാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ കേക്ക്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റിന് ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അത്രയും ടേസ്റ്റായിരുന്നു ചോക്ലേറ്റിൻ്റെ, നല്ല ടേസ്റ്റായിരുന്നു കേക്ക്. നമുക്ക് മൈദയും എല്ലാം ഒന്ന് അരച്ചെടുക്കുക. അതിനൊരു ഗ്ലാസ് അളവിലാണ് ഞാൻ പറയുന്നത്, അര ഗ്ലാസ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയുടെ ഇട്ടെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കണ എന്താ വെച്ചാൽ കട്ടകളൊക്കെ അടിഞ്ഞും കിട്ടും, പിന്നെ നല്ല നല്ലെണ്ണം ഒന്ന് മിക്സ് ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മാറ്റി വെച്ച ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ക്രീമൊക്കെ എടുത്ത് വെച്ച ബിസ്ക്കറ്റ്, അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടാണ്. ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് പാല് ഒക്കെ റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ. പാലൊക്കെ പാൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് രണ്ട് മുട്ടയുടെ മഞ്ഞക്കറിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് രണ്ട് ടീസ്പൂൺ ഓയിൽ, വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഈ രണ്ട് മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്കൊണ്ടൊന്ന് പതിപ്പിച്ചെടുത്താൽ മതി. ഒന്ന് പതഞ്ഞ് വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടാണ് അത് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പതഞ്ഞ് വരുന്ന സമയത്ത് ഒരു ക്രീമി രൂപത്തിലാവുമ്പോൾ നമ്മൾ മാറ്റി വെച്ച മൈദേനെ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുക. വിസ്കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് പറ്റുട്ടോ ഫോൾഡ് ചെയ്യാനൊക്കെ, നല്ല സ്പീഡിൽ വേണ്ട. അപ്പോൾ എന്താ വെച്ചാൽ മുട്ടൻ്റെ ആ പതഞ്ഞ് വന്നതൊക്കെ വരും, അപ്പോൾ പൊങ്ങി വരുമല്ലോ കേക്ക്. അതുകൊണ്ടാണ് മെല്ലെ മെല്ലെ മിക്സ് ചെയ്താൽ മതി. ഈ മൈദയുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ, നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു മിക്സ് മാറ്റി വെച്ചില്ലേ, അതും കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ട് ഒന്ന് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ബേക്ക് ചെയ്യാൻ വെക്കട്ടോ. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണ്. ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 35 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ലോണം തണുത്തതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഒരു ഷുഗർ സിറപ്പ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ സിറപ്പ് എന്നാൽ ഒരു അര കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അരിച്ചെടുത്തിട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ടുള്ള ഷുഗർ സിറപ്പാണ്. ഇത് ഒഴിച്ചു കൊടുക്കുക, ഒരു ജ്യൂസി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മാറ്റി വെച്ച ക്രീം ഉണ്ടല്ലോ നേരത്തെ, അത് ഫ്രിഡ്ജിൽ കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കാവല്ലോ അതിന് വേണ്ടിയിട്ട്. മിൽമയുടെ കവർ ഉണ്ടായി, നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ മിൽമയുടെ കവറിൽ ആക്കിയിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. ഇപ്പോൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത വ്യൂ ആണിത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല രസമല്ലേ കാണാനും ഉള്ളൊക്കെ. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.